എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, സത്യം പറയാലോ. ഞാൻ ഈ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കുക. ഞാനിത് ചുമ്മാ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം കിട്ടിയപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയതാ, പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചപ്പാത്തിയുടെ കൂടെ മാത്രമൊന്നുമല്ല കേട്ടോ, ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യമായിട്ട് ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ ഞാൻ കാന്താരിമുളകാണ് ഉപയോഗിച്ചേക്കുന്നത്. അത് നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തന്നെ കാന്താരിമുളക് ഇട്ടതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ പച്ച ചുവ ഒന്ന് മാറാനായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കണമെന്ന് നിർബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പേസ്റ്റാക്കണമെന്ന് പറയൂ. കാരണം എന്നറിയൂ, എനിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കണതാണ് കൂടുതൽ രുചി തോന്നിയിട്ടുള്ളത്. ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഈ കറിയിലിപ്പോൾ കാന്താരിമുളകും കൂടിയും ചേർത്തിട്ട് പേസ്റ്റാക്കിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിൽ കുരുമുളക് പൊടി ഇടണം. കുരുമുളക് പൊടിയാണ് ഞാനിതിൽ കൂടുതലിടുന്നത്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കുരുമുളക് പൊടി ആയിരിക്കണം കേട്ടോ. കുരുമുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി. ഞാനിതിൽ മറ്റേ മുളക്, നമ്മുടെ സാധാരണ മുളകുണ്ടല്ലോ, ആ മുളക് ഞാൻ ചേർക്കുന്നില്ല. കുരുമുളക് പൊടിയും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയുമാണ് ഇതിൽ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ പൊടികളൊക്കെ ചൂടാവേണ്ട സമയമായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാലേ, ഞാനൊരു കാര്യം പ്രത്യേകം പറഞ്ഞുതരാം. തീ കൂട്ടി വെച്ചാൽ എന്തുണ്ടാവും, പൊടികളൊക്കെ കരിഞ്ഞു പോകട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തീ വളരെ കുറച്ചിട്ട് ക്ഷമയോട് കൂടിയിട്ട് വേണം ഇതൊന്ന് ചൂടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയ നമ്മുടെ ചിക്കൻ പാർട്സ്, അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ പറയുക, ചിക്കൻ പാർട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിലർക്കെങ്കിലും സംശയം വരാം, ഇതിൽ നമ്മൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ചേർത്തിട്ടുള്ളൂ. മുളക് പൊടി ചേർത്തിട്ടില്ല, മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, സവാള ചേർത്തിട്ടില്ല, കുഞ്ഞുള്ളി ചേർത്തിട്ടില്ല, ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ഇത് രുചി ഉണ്ടാവുമോ എന്നൊക്കെ ഒരു സംശയമുണ്ട് അല്ലേ. സംശയിക്കൊന്നും വേണ്ട, നല്ല രുചിയുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഇനി വേവിക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിതിൽ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളിയൊന്നുമല്ലേ ചേർക്കുന്നത്. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ ഒരു കോഴിക്കറിയുടെ, നാടൻ കോഴിക്കറിയുടെ ടേസ്റ്റാണ് വരിക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോഴിക്കറിയല്ലല്ലോ വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിൽ വിനാഗിരി ചേർക്കുന്നുണ്ട്, തൈര് ചേർക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഉപ്പിടാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ വിനാഗിരി ഇഷ്ടമല്ലെങ്കിൽ തൈര് കൂടുതൽ ചേർക്കാം. പക്ഷേ ഞാൻ നേരത്തെ കാണിച്ച ആ കഴിക്കുന്ന ടേസ്റ്റ് കാണിച്ചല്ലോ, ആ ടേസ്റ്റ് വിനാഗിരി ചേർത്തില്ലെങ്കിൽ കിട്ടില്ല, വേറെ കറിയായിട്ട് മാറിപ്പോവും, ഉറപ്പാണ് കേട്ടല്ലോ. അങ്ങനെ നമ്മൾ വിനാഗിരിയും ചേർത്തിട്ടുണ്ട്, തൈരും ചേർത്തിട്ടുണ്ട്, ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അടച്ചു വെച്ചും തുറന്നു വെച്ചൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടിങ്ങനെ വരണ്ടിരിക്കണം. ഇത് ലൈറ്റിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഇത്രയും കളർ കേട്ടോ, ഇത്രയും അതായത് ബ്ലാക്ക്നെസ് തോന്നാത്തത്. ഇത് നല്ല ബ്ലാക്കാണ്, നല്ല ബ്ലാക്കാണ്. കാരണം നമ്മൾ ഇതിലെന്താ ചേർത്തിട്ടുള്ളത്, കുരുമുളക് പൊടിയാണ് അല്ലേ. അപ്പോൾ മറ്റു ഉണക്കമുളക് ചേർക്കാത്തത് കൊണ്ട് നല്ല ബ്ലാക്കാണ്. ഇത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ഭംഗിയാണ്. അപ്പോൾ നന്നായിട്ട് വരട്ടി വരട്ടി എടുക്കുക. എന്നിട്ട് ഇത് കേടാവൊന്നുമില്ല, പിറ്റേ ദിവസവും വരട്ടി വരട്ടി എടുക്കുന്നതോറും ഇത് രുചി കൂടത്തേ ഉള്ളൂ കേട്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരും. അതുവരേക്കും ബൈ.